നമസ്കാരം. ഇനി ജനപ്രിയമാകുന്നത് AI ഫോണുകളാണ്. AI അത്രയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗൂഗിളാണ് ആദ്യമായി AI ഫോണുകൾ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഗൂഗിൾ പുറത്തിറക്കിയ Pixel 8 സീരീസ് ഫോണുകളിൽ ആണ് ഗൂഗിൾ AI ഫീച്ചറുകൾ നൽകിയത്. ഗൂഗിൾ Pixel 8, Pixel 8 Pro എന്നിങ്ങനെ രണ്ട് ഫോണുകളായിരുന്നു ഈ സീരീസിൽ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ വർഷം ആദ്യം സാംസങ്ങും തങ്ങളുടെ AI ഫോണുകൾ പുറത്തിറക്കി. സാംസങ് ഗാലക്സി S24 സീരീസ് ഫോണുകൾക്കാണ് സാംസങ് ആദ്യമായി AI ഫീച്ചറുകൾ നൽകിയത്. ഗാലക്സി S24, S24 Plus, S24 Ultra എന്നിങ്ങനെ മൂന്ന് ഫോണുകളാണ് ഈ സീരീസിൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ മാർച്ച് മാസം മുതൽ സാംസങ്ങിൻ്റെ ഗാലക്സി S23 സീരീസ് ഫോണുകൾക്കും ചില ടാബുകൾക്കും AI ഫീച്ചർ ലഭിക്കുമെന്നും സാംസങ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗാലക്സി Tab 9 സീരീസിലെ ഉപകരണങ്ങൾക്കാണ് സാംസങ് AI ഫീച്ചറുകൾ നൽകുക. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗാലക്സി Z Fold 5, Flip 5 എന്നീ ഫോണുകൾക്കും സാംസങ് AI ഫീച്ചറുകൾ നൽകുന്നതായിരിക്കും. അതേസമയം ചൈനയിലെ തിരഞ്ഞെടുത്ത മോഡലുകളിൽ AI ഫീച്ചറുകൾ അവതരിപ്പിക്കുമെന്ന് OnePlus ഓപ്പോയും നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഓരോ ദിവസവും AI ഫീച്ചറുകൾ ഫോണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ തങ്ങളുടെ ആദ്യ AI ഫോൺ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ മോട്ടോറോളയും ഇതാ രംഗത്ത് വന്നു കഴിഞ്ഞു. മോട്ടോറോള X50 Ultra കമ്പനി AI ഫീച്ചറുകൾ നൽകുക. Formula 1 കാറുകളുടെ വേഗതയോട് ഉപമിച്ചാണ് മോട്ടോറോള ഈ ഫോണിൻ്റെ ടീസർ പുറത്തുവിട്ടത്. Formula 1 സഹകരണവും മോട്ടോറോള പുതിയ ഫോണിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ആദ്യം ചൈനയിൽ ലോഞ്ച് ചെയ്ത ശേഷമായിരിക്കും ഈ ഫോൺ ആഗോളതലത്തിൽ എത്തുക. നിരവധി AI ഫീച്ചറുകൾ ഈ ഫോണിന് അവകാശപ്പെടാനുണ്ട് എന്ന ടീസറിൽ നിന്നും വ്യക്തമാണ്. ഈ വർഷം തന്നെ ഈ ഫോണ് പുറത്തിറങ്ങുമെന്നാണ് വിവരങ്ങൾ. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും ഈ ഫോണിൻ്റെ ലോഞ്ച് എന്നാണ്. ഈ മാസമാണ് Formula 1 റേസ് നടക്കുക. ലെതറഡ് ബാക്ക് നിറത്തിലുള്ള ഒരു ഫോണിൻ്റെ ചിത്രത്തോടെയാണ് മോട്ടോറോള തങ്ങളുടെ X50 Ultra ടീസർ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഈ ഫോണിനെ കുറിച്ചുള്ള ചില ലീക്ഡ് റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ Snapdragon 8 Gen 3 അല്ലെങ്കിൽ MediaTek Dimensity 9300 SoC ആയിരിക്കും ഈ ഫോണിൻ്റെ ചിപ്സെറ്റ് എന്നാണ് അറിയുന്നത്. 125 W ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 4500 mAh ബാറ്ററിയും ഈ ഫോണിൽ ഉണ്ടായിരിക്കുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം മോട്ടോറോള Edge 50 സീരീസ് എന്ന റീബ്രാൻഡ് പതിപ്പിലായിരിക്കാം ഈ ഫോൺ ചിലപ്പോൾ ഇന്ത്യയിൽ എത്തുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം ലഭിച്ച മോട്ടോറോളയുടെ എഡ്ജ് സീരീസ് ആയിരുന്നു 40 സീരീസ് ഫോണുകൾ. ഈ ഫോണുകളുടെ പിൻഗാമിയായി പുതിയ ഫോണുകളെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് മോട്ടോറോള പദ്ധതിയിടുന്നത്. ഈ ഫോണുകൾ സാംസങ്ങിൻ്റെ AI ഫോണുകൾക്ക് ഭീഷണി ഉയർത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒരു സാംസങ് മോട്ടോറോള കോമ്പറ്റീഷൻ തന്നെയാകും സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയിൽ ഉണ്ടാവുക.